വെൽക്കം ബാക്ക് ടു നമ്മുടെ പേജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പേജിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നൊരു വീഡിയോ ആയിട്ടില്ല, ഇന്നൊരു അഭിപ്രായം പറയാനായിട്ടാണ്. ഒരു ആഴ്ച കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒരു വീഡിയോ വന്നു, M4 Tech മച്ചാനെ കളിയാക്കിയിട്ടൊരു വീഡിയോ. ആ വീഡിയോ ചെയ്ത് ഈ ചെക്കനാണ്, ഈ ചെക്കനാണല്ലോ, ഈ ചെക്കനാണ് ഈ ഒരു വീഡിയോ ഇട്ടു. M4 Tech മച്ചാൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചു, M4 Tech കള്ളത്തരം പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു. അതിന് അത്യാവശ്യം വ്യൂ കിട്ടി. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ആണ്, ലൈക്കിനേക്കാൾ കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയൊരു വീഡിയോ. അതിന് ഏകദേശം 600 ലൈക്ക് കിട്ടി. അതിൻ്റെ ഡിസ്ലൈക്ക് എന്ന് വെച്ചാൽ 3K വരും. ഇപ്പോൾ ഏകദേശം 3K ആവാരായി തുടങ്ങി ഡിസ്ലൈക്ക്. ഇങ്ങനെ ഡിസ്ലൈക്കിൽ വാരിക്കുട്ടിയ ആദ്യത്തെ വീഡിയോ ആണ് തോന്നുന്നു, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ. ഈ വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ അവൻ പറഞ്ഞിരിക്കണേ Crazy SYZ പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ കോപ്പി അടിക്കുകയാണ് ഈ M4 Tech മച്ചാൻ, നമ്മുടെ ജിയോ ജോസഫ് മച്ചാൻ കോപ്പി അടിക്കുകയാണ് എന്നാണ് അവൻ പറയുന്നത്. പിന്നെ അവൻ്റെ ചാനലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം അവൻ്റെ കമൻറ്റ് ബോസിനെ കുറിച്ചാണ്. അവൻ്റെ കമൻറ്റ് ബോസിൽ ആ ഒരു വീഡിയോക്ക് വന്ന കമൻറ്റ്, അതിൽ ഒരു കമൻറ്റ് പോലും അവന് പോസിറ്റീവായിട്ടൊരു കമൻറ്റ് പോലും ഇല്ല, എല്ലാം നെഗറ്റീവ് കമൻറ്റാണ്. അത് നമ്മുടെ ജിയോ മച്ചാൻ M4 Tech മച്ചാൻ്റെ പവറാണ് അവിടെ കാണിക്കുന്നത്, പവർ. ഇക്ക് അവൻ്റെ വീഡിയോനോട് റിയാക്റ്റിൽ അവനോടുള്ള റിയാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, Crazy SYZ അങ്ങനെ ഹിന്ദി ചാനൽ ഏത് വേണമെങ്കിലും അവൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടോട്ടെ. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ജിയോ മച്ചാൻ്റെ M4 Tech മാത്രം M4 Tech കണ്ടാൽ മതി. അതാണ് മലയാളത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മലയാളത്തിൽ അയാൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് M4 Tech മതി. അതേപോലെ അവൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാ യൂട്യൂബർമാരും ഓരോ വീഡിയോയിൽ നിന്ന് പഠിച്ചിട്ടും അപ്പുറത്തെ വീഡിയോ ഒന്ന് നോക്കിയിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും യൂട്യൂബർമാരൊക്കെ ചെയ്യുക. പിന്നെ ന്യൂസ് ചാനൽ വരെ നോക്കിയാൽ കാണാം, ഈ ന്യൂസിൽ നിന്ന് ആ ന്യൂസിലേക്ക് തട്ടാൻ വേണ്ടി അവർ തന്നെ മറ്റേ ന്യൂസ് ചാനലുകളിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടാവും. TV ഷോയിലും അങ്ങനെയൊക്കെ തന്നെയാണ്, അങ്ങനെയാണ്. അതുകൊണ്ട് അത് വലിയ കാര്യമായിട്ടൊക്കെ തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. അവൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് അവൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. അവനോട് പറയാനുള്ളൊരു കാര്യം, എല്ലാവരും ഓരോ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ കട്ടെടുക്കുകയല്ല, ഓരോന്ന് പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മറ്റുള്ള യൂട്യൂബ് ചാനലിൽ. M4 Tech മച്ചാൻ തന്നെ കുറേ കാര്യങ്ങളായാൽ M4 Tech മച്ചാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എടുത്തിട്ടുണ്ടാവും. എല്ലാ യൂട്യൂബർമാരും അങ്ങനെയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയല്ലോ അവനോട് പറയാനുള്ള കാര്യം. ഇതൊരിക്കലും അവൻ ഒരു റോസ്റ്റിംഗ് ആയിട്ട് മാത്രം എടുത്താൽ മതി, വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. പിന്നെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് കയറി ലൈക്ക് ചെയ്യുക. ഈ അഭിപ്രായം ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഷെയർ ഒരിക്കലും മസ്റ്റാണ്, മറക്കരുത്. നമ്മുടെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കണേ. അവൻ്റെ കാര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങൾ, 3 അവൻ്റെ തമ്പനയിൽ, അവൻ്റെ ടൈറ്റില്, അവൻ്റെ ആങ്കറിങ്, അവതരണം എന്നൊക്കെ പറയുന്ന സംഭവം അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ തമ്പിനെല്ലി അല്ല തമ്പിനെല്ലി വന്നിരിക്കണ ജിയോ മച്ചാനെ കുറിച്ച് കളിയാക്കിയിട്ട് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തെ കാര്യം അവൻ്റെ ടൈറ്റില്, അതിൽ M4 Tech റോസ്റ്റിംഗ് എന്നെഴുതണ്ടതിന് M4 Tech റോസി എന്നാണ് എഴുതിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇത് അവൻ കാണുന്നുണ്ടെങ്കിൽ അവന് ഒന്ന് പറഞ്ഞു തരണം എന്ന് പറയുന്നത്, അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞു തരുന്നതല്ലാണ്. ഈ റോസി എന്നുള്ള കാര്യം മനസ്സിലാവായിട്ടാണ് ഞങ്ങൾ പറഞ്ഞ് M4 Tech റോസി എന്നാണ് അവൻ പറഞ്ഞിരിക്കണത്. അത് അറിയെങ്കിൽ അവനൊന്ന്, എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കണേ, എനിക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. അത് അവൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് റോസി എന്ന് എന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നതല്ലാണ്, എനിക്കൊന്ന് അറിഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയാനുള്ളത് നമുക്ക് അവൻ്റെ ആങ്കറിങ്ങിനെ കുറിച്ചിട്ടാണ്. ആങ്കറിങ് പറയുമ്പോൾ പക്ക ബോറാണ്, അത് മെല്ലെയാണ് അവൻ പറയുന്നത്. ഒരു ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അവൻ ആങ്കറിങ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, അവന് ഇത്തിരി പാവാണെന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ അത് നമ്മൾ ഒരാളെയും റോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവൻ പറയുന്ന തന്നെ, ഇപ്പോഴത്തേക്ക് മച്ചാൻ്റെ തമ്പ് ലൈനും Crazy SYZ പറയുന്ന ഒരു ചാനലിൻ്റെ തമ്പ് ലൈനും ഒന്നാണെന്നാണ് അവൻ പറയുന്നത്. അതിലേക്ക് ചോദിക്കാനുള്ള കാര്യം, എന്താണ് ഈ തമ്പ് ലൈൻ? തമ്പ് ലൈൻ എന്താണ് അവൻ അറിയെങ്കിൽ
ഒന്ന് പറഞ്ഞു തരുന്നത് നല്ലതായിരിക്കും. എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്, കമൻറ്റ് ചെയ്യുക. ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല തമ്പ് ലൈൻ, ഇത് അവൻ്റെ ആങ്കറിങ്ങിലുള്ളൊരു തെറ്റാണ്. അതൊരു അങ്ങനെ ഒരു വാക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും അത് വരിക തമ്പ് നൈൽ എന്നാണ്, തമ്പ് ലൈൻ എന്നല്ല. തമ്പ് ലൈൻ എന്നൊക്കെ തെറ്റിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. യൂട്യൂബിൽ അത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. യൂട്യൂബിൽ ഇറങ്ങിത്തിരിക്കണമെന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. എന്നിട്ട് വേണം ഒരാളെ റോസ്റ്റ് ചെയ്യാൻ തന്നെ വരിക. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെ വേണം തമ്പ് ലൈനും തമ്പ് ലൈനും തമ്പ് നെയിലും അറിഞ്ഞു വെച്ചിട്ട് തന്നെ വരണമെന്ന് ഒരു അഭിപ്രായം പറയുകയാണ്. തമ്പ് നെയിൽ എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റൊക്കെ ഇടുന്ന ഒരു ഭംഗിക്ക് വേണ്ടി ഇരുന്ന സ്മൈലൊക്കെ വെച്ചിടില്ലേ, ആ സാധനങ്ങളാണ് ഈ തമ്പ് നെയിൽ. തമ്പ് നെയിൽ എന്ന് വെച്ചാൽ അതാണ്. അത് അവനും കൂടി ഒന്ന് അറിഞ്ഞു വെക്കണം. അല്ലാണ്ട് യൂട്യൂബിൽ വരികയാണെങ്കിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. ഇത്രയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയാനുള്ളത്. ഇന്ന് പറയാനുള്ളത് അവനൊരാളെ റോസ്റ്റ് ചെയ്തു, അവൻ്റെ ഭാഷയിൽ പറയുമ്പോൾ റോസ്റ്റ് ചെയ്തു, നമ്മൾ അതിനെ റിയാക്ട് ചെയ്തു. സാധാരണ ഇത് പതിവാണ്, ഒരു സിനിമനെ അതിനെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടും അവൻ്റെ ഭാഷയിൽ പറയുമ്പോൾ റോസ്റ്റ് ചെയ്തിട്ടും ഞാൻ റിയാക്ട് ചെയ്തിട്ടൊക്കെ വീഡിയോയിൽ വരും. ഇത് അത്ര മാത്രം എടുത്താൽ മതി, അവൻ തന്നെ കാണുകയാണെങ്കിൽ ഇത്ര മാത്രം എടുത്താൽ മതി. ഒരിക്കലും ഒരു വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് ചാനലിന് എന്ത് വേണേലും പറയാമെന്ന് അവരിത് അതിൽ എന്തെങ്കിലും കാര്യം വേണം എന്നാലേ അതിനെ റിയാക്ട് ചെയ്യാനും റോസ് ചെയ്യാനൊക്കെ അവരുടെ ഭാഷയിൽ പറയുമ്പോൾ റോസ് ചെയ്യാനൊക്കെ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ചെയ്തില്ലെങ്കിൽ വേഗം പോയി ചെയ്യുക, അത്ര പറയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നല്ലൊരു പുതിയൊരു കണ്ടൻറ്റുമായി വരുന്നവരെ ഞാൻ നിങ്ങളുടെ നിസാം സിദ്ദീഖ്. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.